ശ്രീലങ്കയിൽ നിന്ന് തമിഴ്നാട്ടിലെത്തുന്ന തമിഴ് വംശജരുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾക്ക് തമിഴ്നാട് സർക്കാർ പ്രത്യേക സമിതിയെ ചുമതലപ്പെടുത്തി. അഭയാർത്ഥികളായി പരിഗണിക്കണമെന്ന ശ്രീലങ്കൻ തമിഴരുടെ ആവശ്യം തമിഴ്നാട് സർക്കാർ കേന്ദ്രത്തിന് കൈമാറി. 16 മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്ക കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ച് രാമേശ്വരത്ത് ഇന്ന് തീരസമരം നടക്കുകയാണ്. രാമേശ്വരത്ത് നിന്ന് ആർ പി വിനോദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മുൻ മന്ത്രിയും MLA യുമായ തമിഴരശിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ ഒരു സമിതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. ഈ സമിതിയായിരിക്കും ഇനി ശ്രീലങ്കയിൽ നിന്ന് എത്തുന്ന അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അഭയാർത്ഥികളായി എത്തുന്ന ആൾക്കാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും അത് കൃത്യമായി തമിഴ്നാട് സർക്കാരിനെയും മുഖ്യമന്ത്രിയും അറിയിക്കുക എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ദൗത്യം. ഈ 16 പേരുടെയും പ്രധാനപ്പെട്ട ആവശ്യമായി കഴിഞ്ഞ ദിവസം ഇവിടെ കളക്ടറും അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ കമ്മീഷണറും എത്തിയപ്പോൾ അവർ ആവശ്യപ്പെട്ടത് അവർക്ക് അഭയാർത്ഥി പരിഗണന നൽകണമെന്നുള്ള ായിരുന്നു. ഇത് തമിഴ്നാട് സർക്കാർ ഇക്കാര്യത്തിൽ അനുകൂല നിലപാട് എടുത്തു കഴിഞ്ഞു. ചീഫ് സെക്രട്ടറി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്കും അതുപോലെ തന്നെ വിദേശകാര്യ സെക്രട്ടറിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടും നൽകിക്കഴിഞ്ഞു. ഇനി കേന്ദ്രത്തിന്റെ തീരുമാനമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടത്. അതേസമയം തന്നെ ഇന്ന് രാമേശ്വരം തീരമേഖലയിൽ തീരസമരവും നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം 16 രാമേശ്വരത്തു നിന്നുപോയ 16 മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ നാവികസേന കസ്റ്റഡിയിലെടുത്തിരുന്നു. അവരെ ഇതുവരേക്കും വിട്ടുകൊടുത്തിരുന്നില്ല. ഇത് അന്യായമായാണ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് തടങ്കലിൽ വച്ചിരിക്കുന്നത് എന്നാണ് ആരോപണം. തമിഴ്നാട് സർക്കാരും കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടാണ് മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ തീരസമരം നടക്കുന്നത്. നാളെ വലിയ രീതിയിലുള്ള സമരം ഈ രാമേശ്വരം നഗരത്തിൽ അവർ നടത്തുന്നുണ്ട്. ഈ തമിഴ്നാട് സർക്കാർ ഇപ്പോൾ ഈ അഭയാർത്ഥികളെ സ്വീകരിക്കാം എന്നുള്ളൊരു ഒരു നിലപാടെടുത്ത സാഹചര്യത്തിൽ കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ടേക്ക് എത്തും. അതെത്താനുള്ള എല്ലാ സാഹചര്യമുണ്ട്. അതിനനുസരിച്ചുള്ള എല്ലാ ക്രമീകരണങ്ങളും ഈ രാമേശ്വരം പോലുള്ള തദ്ദേശ മേഖലകളിൽ തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തി കഴിഞ്ഞു. രാമേശ്വരത്തു നിന്നും അക്ഷയ്ക്കൊപ്പം RP വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.